ഹലോ, നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോ ബാഗിൻ്റെ വീഡിയോ തന്നെയാണ്, ഒരു അപ്ഡേറ്റാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 4th ഡേയുടെ അപ്ഡേറ്റ്, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു 10th ഡേയുടെ ഒരു അപ്ഡേറ്റാണ്. അപ്പോൾ ഇത്രയും നമ്മൾ വലുതായിട്ടുണ്ട് നമ്മുടെ പ്ലാൻസൊക്കെ. അപ്പോൾ ഇന്ന് കുറച്ച് രണ്ട് മേജറായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് ഈ ചെടികൾക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ചെടികൾക്ക് സപ്പോർട്ട് കൊടുക്കണം. രണ്ട് ടൈപ്പിൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാം. ഈ പോസ്റ്റ് അങ്ങനെ ഈ വടികളുണ്ടല്ലോ നമ്മളുടെ, അത് കുഴിച്ചിട്ട് സപ്പോർട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കയറ് കെട്ടി സപ്പോർട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ എനിക്കിത് എളുപ്പം പോസ്റ്റ് കൊടുക്കലാണ്. പിന്നെ നമ്മളുടെ ഗ്രില്ലുണ്ടല്ലോ ബാക്ക് സൈഡിൽ, കുറച്ചുകൂടെ വലുതായി വരുമ്പോൾ നമുക്ക് ആ ഗ്രില്ലിൽ പിടിച്ച് കെട്ടാം. ഈ എന്താ പറയുക, പോസ്റ്റൊക്കെ കുഴിച്ചിടുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന്, അതായത് ഒരു 7 to 10 ദിവസത്തിനുള്ളിൽ നമ്മൾ കുഴിച്ചിടണം. കാരണം ഇവരുടെ വേരൊക്കെ പടർന്ന് അടിയിലായതിന് ശേഷം നമ്മൾ പോസ്റ്റ് കുഴിച്ചിടാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ വേരിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം പറ്റി ചെടിക്ക് അത് കേടുവരും. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ ചെരിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉള്ള ചെടികൾ ഏതെങ്കിലും ഉണ്ട്, ഇപ്പം മിളകിനാണെങ്കിലും ഞാൻ ചെറിയൊരു കമ്പാണ് കൊടുക്കുന്നത്. കാരണം ആ കമ്പിൽ പിന്നെ കുറച്ച് വലുതാവുമ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് കുറച്ച് വലിയ വടി വെക്കാം. അപ്പോൾ നമ്മളുടെ ആ വേരുകളൊന്നും കേടുവരാൻ പോകില്ല. കാരണം നമ്മൾ ഓൾറെഡി ആ ഒരു വടി ഊരിയിട്ടാണ് അടുത്തത് നമ്മൾ ഇടാൻ പോണത്. ഈ ഒരു 10 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ ഈ ചെടികൾക്ക് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ നൈട്രജൻ കൂടുതലുള്ളത് നമ്മളുടെ ചാണകത്തിലാണ്. പച്ചച്ചാണകം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കലക്കിയിട്ട് അതിൻ്റെ തെളി ഒഴിക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ചാണകപ്പൊടിയാണ് ഉള്ളത്. അപ്പോൾ അത് ഞാനൊരു 3 ദിവസം വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് അതിൻ്റെ തെളിയാണ് ഇപ്പോൾ ഒഴിക്കണത്. നന്നായി ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. 2 or 3 ദിവസം കൂടുമ്പോൾ അത് നമുക്ക് ഇടവിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലാതെ ഒരുമിച്ച് നല്ല ഹാർഡായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വേരുകളൊക്കെ കരിഞ്ഞ് എന്താ പറയുക, പഴുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 കപ്പ് ചാണകപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചു 3 ദിവസം. അതിലൊരു 1/2 ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് നമ്മൾ എല്ലാ ചെടികൾക്കും ഒരു ഇത്. ഇപ്പോൾ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന മഗ് എന്ന് പറയുന്നത് 1.5 ലിറ്ററിൻ്റെ മഗ്. അപ്പോൾ ആ ഒരു 1.5 ലിറ്ററിൻ്റെ മഗ് വെച്ചിട്ട് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കലക്കി വെച്ച 1.5 ലിറ്റർ വെച്ചിട്ട് എല്ലാ ഗ്രോ ബാഗിലും നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഇന്ന് നനയ്ക്കേണ്ട ആവശ്യമില്ല, നാളെ രാവിലെ നനയ്ക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം നനച്ച് കഴിഞ്ഞാൽ ആ നമ്മൾ കൊടുത്ത വളം മുഴുവൻ അത് താഴെ പോകും. ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ എപ്പോൾ ചെടികൾക്ക് വളം കൊടുക്കുമ്പോഴും ഉച്ചതിരിഞ്ഞ് കൊടുക്കാൻ നോക്കാം, രാവിലെ അല്ലാതെ വൈകിട്ട്. പിന്നെ ഇന്ന് ഒരു കാര്യം കാണിക്കാം, നമ്മളുടെ 5 ഗ്രോ ബാഗിൽ വെക്കേണ്ടതായ പയറുകൾ നമ്മളിവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മളുടെ ടെൻറ്റിൽ. ഞാൻ പറഞ്ഞൊരു ഒരു ടെൻറ്റിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടെൻറ്റിൻ്റെ മുകളിൽ കവറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നശിച്ചു പോയി. 2 വർഷമായില്ലോ ഇപ്പോൾ നമ്മളിവിടെ വന്ന് സെറ്റിലായിട്ട്. അപ്പോൾ വെയിലൊക്കെ കൊണ്ട് ആ ടെൻറ്റിൻ്റെ കവറൊക്കെ പോയി, ഷെയ്ഡൊക്കെ പോയി. അപ്പോൾ നെറ്റൊക്കെ അടിച്ച് നമ്മളത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പടർത്താനുള്ള സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നമ്മളുടെ പയറുകൾ 5 ചട്ടികൾ മണ്ണില്ലാ കൃഷി രൂപത്തിലാണ്, അതായത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് മണ്ണില്ല. അതല്ലാങ്ങ് ഈ 5 or 6 പോട്ടുകൾ ഇത്രയും വെയിറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വീഴാനുള്ള ചാൻസ് ഉണ്ട് ടെൻറ്റ്. അപ്പോൾ നമ്മളുടെ പയറുകളാണെങ്കിലും നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ മണ്ണില്ലാ കൃഷി ആയതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം നമ്മളും ഇതാദ്യമായിട്ടാണ് ചെയ്യണത്. കാരണം നമ്മൾക്ക് ഇങ്ങനെ ഒരു കൃഷി രീതി ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കാരണം നമുക്ക് മണ്ണിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്തിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടെൻറ്റിലായതുകൊണ്ട് നമ്മളിതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. 5 or 6 ചട്ടിയിൽ നിറയെ മണ്ണൊക്കെ നിറച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റും പിന്നെ ഈ പടരുന്ന ചെടികളുടെ വെയിറ്റും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര വെയിറ്റ് ആയിട്ട് അതങ്ങനെ വീണെങ്കിലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഇതിൽ നല്ല സ്റ്റീൽ സ്ട്രക്ചറൊന്നുമല്ലല്ലോ, അത് ജസ്റ്റ് ഒരു ടെൻറ്റിന് വേണ്ടിയിട്ടുള്ള അതിനുള്ള സ്ട്രെങ്ത്താണ് ഇതിനുള്ളൂ. ഇതിലും ഞാൻ കുറച്ച് ഇപ്പോൾ 5 ചട്ടിയല്ല ആയിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ച് കയ്പയോ അല്ലെങ്കിൽ വെള്ളരിയോ അങ്ങനെ പടവലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടെ പടർത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളാവും. പിന്നെ നമ്മൾ APCയുടെ വീഡിയോയിൽ പറഞ്ഞു പോലോ, നമ്മൾ പച്ചച്ചാണകം കലക്കിയ വെള്ളമാണ് APCക്ക് ഏറ്റവും നല്ലത് നന്നായി വളരാനായിട്ട്. പക്ഷേ നമ്മളുടെ അടുത്ത് ഇപ്പോൾ പച്ചച്ചാണകം ഇല്ല. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു നമ്മൾ കലക്കി വെച്ചാൽ. അപ്പോൾ അതിൽ കുറച്ച് APCക്കും പിന്നെ നമ്മളുടെ കുറച്ച് കാക്ടസും സക്കുലൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനും കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ 10th ഡേയുടെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു 15th ഡേയുടെ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് കുറച്ച് എന്താ പറയുക, ഒരു നൂലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ചരടൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കണം, ഇല്ലെങ്കിൽ അത് വീഴാൻ ചാൻസ് ഉണ്ട് ആ പോസ്റ്റിൽ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.